നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ട്രാറ്റജി, അതായത് തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും ഓരോ തരത്തിലുള്ള തന്ത്രങ്ങളുമായിട്ടാണ് എത്താൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. എന്താണ് തന്ത്രം എന്നറിയില്ല. തുടർഭരണം കിട്ടുമെന്ന് സഖാക്കന്മാർ ചിലരൊക്കെ പറയുമ്പോൾ ചില സഖാക്കന്മാർ പറയുന്നു തുടർഭരണം കിട്ടില്ല എന്ന്. പിന്നെ യു ഡി എഫിൽ ജോസ് കെ മാണി പോയത് പ്രതിസന്ധിയാണെന്ന് പറയുന്നു, നന്നായെന്ന് പറയുന്നു, എന്താണെന്നറിയില്ല. ബി ജെ പി കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നു. ഏതാണ്ട് 70-75 മണ്ഡലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഭീഷണിയാണ് എന്ന് പറയുന്നു. എന്തായാലും എൻ ഡി എ ആയാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും തന്ത്രങ്ങൾ മെനയും. പിന്നെ എൽ ഡി എഫിന്റെ തന്ത്രങ്ങൾ സി പി എം ആണ് നയിക്കുന്നത്. അതെ, സി പി എം ആണല്ലോ വലിയേട്ടൻ. സി പി എം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിലൊക്കെ തന്നെ, ശബരിമല വിഷയത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ നമുക്കറിയാം. 19-1 എന്നുള്ള നിലയ്ക്ക് തോറ്റ് തുന്നം പാടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം തന്നെ. അത് മനസ്സിലായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വീട് വീടാന്തരം ഒരു ഇളിഞ്ഞ ചിരിയുമായി കയറി ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇത് പല മേഖലകളിലും സി പി എമ്മിന്റെ സഖാക്കൾ തന്നെ ചൂലെടുത്തു എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതായത് ഇങ്ങനെ കയറി ഇറങ്ങിയതുകൊണ്ടും ലഘുലേഖ പ്രചരിപ്പിച്ചതുകൊണ്ടും ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും വീട് വീടാന്തരം കയറി ഇറങ്ങാൻ തുടങ്ങി, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തി. കൊറോണ വന്നതുകൊണ്ടായിരിക്കും നിർത്തിയത്, നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരു സഖാവുണ്ട്, മുതിർന്ന സഖാവ്, പ്രായമായ സഖാവാണ്. സഖാവിന്റെ മകൻ DYFI ആണ്. മകൻ ഉൾപ്പെടുന്ന സംഘമാണ് അന്ന് സഖാവിന്റെ വീട്ടിലേക്ക് എത്തിയത് ശബരിമല വിഷയത്തിൽ ന്യായീകരണവുമായിട്ട്. സഖാവ് മകനോട് പറഞ്ഞു, ഇനി ഇവരുടെ കൂടെ വന്നാൽ നിന്റെ മുട്ടുകാർ തല്ലി ഒടിക്കും എന്ന് പറഞ്ഞ് അവരെ അടിച്ച് പുറത്താക്കുകയാണ്. നേരിട്ടുണ്ടായ അനുഭവമാണ്, ഒക്കെ നിൽക്കട്ടെ. ഇപ്പോൾ പുതിയൊരു തന്ത്രം മെനയാൻ സി പി എം ശ്രമിക്കുകയാണ് എന്നാണ് സി പി എമ്മിൽ നിന്ന് മറ്റ് പാർട്ടികളിലേക്ക് വന്ന ചില പഴയ സഖാക്കന്മാരും സി പി എമ്മിലെ തന്നെ ചില സഖാക്കന്മാരും രഹസ്യമായി പറയുന്നത്. ഉറക്കെ പറയാൻ പറ്റില്ല, 51 വെട്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അതായത് ഹൈന്ദവരെ തമ്മിലടിപ്പിക്കുക, ഹൈന്ദവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ പുതിയ തന്ത്രം. അതായത് ജാതീയമായി ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന്റെ പ്രീണനം കൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ കഴിയും. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരുടെ കൂടെ തന്നെയാണെന്ന് പറയപ്പെടുന്നു, അതും ഏതാണ്ട് ഉറപ്പായ വോട്ടാണ്. പക്ഷേ ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ലെങ്കിൽ, ഭൂരിപക്ഷ സമുദായങ്ങളായ ഹിന്ദുക്കളും അതിലെ വിവിധ വിഭാഗങ്ങളും വോട്ട് ചെയ്തില്ലെങ്കിൽ തോൽക്കും. അപ്പോൾ അതിനുവേണ്ടി ഹിന്ദുക്കളെ നായർ, ഈഴവ, ആ ഒരു മേഖലകളിലൂടെ എല്ലാത്തിലും നായർ, ഈഴവ, വിശ്വകർമ്മ, അതുപോലെ തന്നെ താഴെ പിന്നാക്ക വിഭാഗക്കാരെ വരെ തമ്മിലടിപ്പിക്കുക, ഇവർ തമ്മിൽ ഒരു ഏകീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് സി പി എം ചെയ്യുന്നത്. അതാണ് സി പി എമ്മിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഇവിടുത്തെ ഹൈന്ദവ ജനത മനസ്സിലാക്കണം, പ്രത്യേകിച്ചും ഹൈന്ദവ സഖാക്കൾ മനസ്സിലാക്കണം. നിങ്ങളെ തമ്മിലടിപ്പിച്ച്, മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച് അടിയിലൂടെ ചോര കുടിക്കുന്ന കുറുക്കനാണ് സി പി എം, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് തന്നെ പറയാം. സി പി എം ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്, അതുകൊണ്ട് അത് തന്നെ പറയാം. വളരെ രഹസ്യമായി തന്നെ സഖാക്കന്മാരും ഇത് സമ്മതിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയത്തിലൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ വളരെയേറെ ശ്രമങ്ങൾ അടിയിൽ കൂടെ നടക്കുകയാണ്. അതിനിടയ്ക്ക് സ്വന്തം കീശ വീർപ്പിക്കുകയും സ്വന്തം മുഖം രക്ഷിക്കുകയും വേണം. വലിയ തന്ത്രമാണിത്. അതാണ് സി പി എം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവ ജനതയെ തമ്മിലടിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ഗൂഢതന്ത്രമാണ്, നാറിയ തന്ത്രമാണ് സി പി എം പയറ്റാൻ ശ്രമിക്കുന്നത്. അതിനുള്ള അജണ്ടയും മറ്റും തയ്യാറായി കഴിഞ്ഞു, അതിനുള്ള ക്യാപ്സ്യൂളുകളും മറ്റും എ കെ ജി സെന്ററിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി പല മേഖലകളിലും പലതരത്തിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഹൈന്ദവ സഖാക്കൾ ഉൾപ്പെടെ ഹൈന്ദവ ജനത ഒന്ന് കരുതിയിരുന്നുള്ളൂ, ഇവന്മാർ ചോര കുടിക്കുന്ന കുറുക്കന്മാർ തന്നെയാണ്. ഈ കുറുക്കന്മാരെ ഇവിടെ കേരളത്തിന് വേണ്ട, കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതരം ജാതി കുറുക്കന്മാരാണ് ഇവർ. ഇവർക്ക് ഇവിടെ തമ്മിലടിപ്പിക്കാതെ, ഭിന്നിപ്പിക്കാതെ ഇവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് നന്നായി അറിയാം. അത് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത, ജാഗ്രത വേണം. തെരഞ്ഞെടുപ്പ് വരുന്നു, നമുക്ക് കൊടുക്കാനുള്ള മറുപടി കൃത്യമായി തന്നെ നമ്മൾ കൊടുത്തേക്കുക. അത് ഏത് പാർട്ടിക്കായാലും നമ്മുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുക. എന്തായാലും ജയിച്ചെങ്കിൽ മാത്രമല്ലേ ഇവന്മാർ കയറിയിരുന്ന് നെഗളിക്കുകയുള്ളൂ. അത് ജയിക്കാൻ വേണ്ടി വോട്ടുകൾ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള തന്ത്രങ്ങളുമായി, ലഘുലേഖകളുമായി, തെരഞ്ഞെടുപ്പ് നയങ്ങളുമായി ഇവന്മാർ വീട് വീടാന്തരം കയറി ഇറങ്ങും, കയറിയെത്തും. സൂക്ഷിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.